Hi dear students, MSW entrance examination coaching class like LR ku swagatham. Important day observation video aanu njan last upload cheyidunnathu. Ellavarum adu nokki padichu nu vicharikkunnu. Innu nammal nokkunnathu current affairs aanu. MSW entrance examination adippo SSCS il aayalum CUET aayalum Kerala University aayalum ella examination current affairs oru sure question aanu. ഈയൊരു വീഡിയോയിൽ നമ്മൾ എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറൽ നോളജാണ് നോക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ലക്ഷ്യാധിഷ്ഠിത നിക്ഷേപം പ്രോത്സാഹിപ്പിക്കൽ, തൊഴിൽ സൃഷ്ടിക്കൽ എന്നീ ലക്ഷ്യത്തോടെ 2024 ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഒപ്പിട്ട സ്വതന്ത്ര വ്യാപാര സംഘടന ഏതാണ് ആ സംഘടന എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ EFTA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICC ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം. ആൻസർ ഇന്ത്യ. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് ആര്? ആൻസർ സാത്വിക് സായിരാജ് ആൻഡ് ചിരാഗ് സഖ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 മാർച്ചിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ആര്? ഇതിൻ്റെ ആൻസർ കിഷോർ മക്വാന. കിഷോർ മക്വാന എ കോമൺ മാൻസ് PM എന്നൊരു ബുക്ക് കൂടി എഴുതിയിട്ടുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. 2024 ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായ സുപ്രീം കോടതി മുൻ ജഡ്ജി ആരാണ്? ഇതിൻ്റെ ആൻസർ ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യ 3D പ്രിൻ്റഡ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യം? സൗദി അറേബ്യ ആണ് ആൻസർ. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ലോകത്തിലെ ആദ്യത്തെ 3D പ്രിൻ്റഡ് മസ്ജിദ് നിലവിൽ വന്നിട്ടുള്ളത്. 2024 മാർച്ചിലെ റിപ്പോർട്ട് പ്രകാരം ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 82 ആണ് ആൻസർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഏതാണ്? 2024 ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഇൻസ്റ്റഗ്രാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച മലയാള നടൻ ആരാണ്? ടോവിനോ തോമസ് ആണ്. അരുണാചൽ പ്രദേശിലെ 27th ജില്ല ഏതാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ബിച്ചോം ആണ് ആൻസർ. അടുത്തത്, 96th ഓസ്കാറിലെ മികച്ച നടൻ ആരാണ്? കിലിയൻ മർഫി ആണ് ആൻസർ. അടുത്തത്, ഏത് ദിവസമാണ് പൈ ദിനമായിട്ട് ആഘോഷിക്കുന്നത്? മാർച്ച് 14. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ഇതിൻ്റെ ആൻസർ നായിബ് സൈനി. അടുത്തത്, സായുധ കലാപത്തെ തുടർന്ന് രാജിവെച്ച ഹെയ്തി പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഏരിയൽ ഹെൻറി. നെക്സ്റ്റ്, അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയത്? മഹാരാഷ്ട്രയിലാണ് എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ നമോ ഡ്രോൺ ദീദി. അടുത്തത്, അടുത്തിടെ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് സൈന്യത്തെ പിൻവലിച്ചിട്ടുള്ളത്? ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, മാൽദ്വീപ്സിൽ നിന്നാണ് ഇന്ത്യ സൈന്യത്തെ പിൻവലിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, അരനൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് എന്ന്? 2024 ഏപ്രിൽ 8. 2023 മാധവ മുദ്ര പുരസ്കാരം നേടിയത് ആർ രാമചന്ദ്ര നായർ? 2024 മാർച്ചിൽ ICC ടെസ്റ്റ് ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിൻ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഫൈനലിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം മുഷീർ ഖാൻ, 19 വയസ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് സ്ഥിരാംഗത്വം നൽകപ്പെട്ട 5 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്ത്, ഇത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഇത്രയും രാജ്യങ്ങൾക്കാണ് 2024 ബ്രിക്സ് അംഗത്വം നൽകിയിട്ടുള്ളത്.
2006 ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ബ്രിക്ക് രൂപീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം 2010 ദക്ഷിണാഫ്രിക്ക കൂടി ചേർന്നതോടെ ബ്രിക്സ് എന്നുള്ള പേര് കൊടുക്കുകയാണ് ചെയ്തത്. ബ്രിക്സിൻ്റെ നിലവിലുള്ള അധ്യക്ഷ പദ്ധതി റഷ്യക്കാണ്. നെക്സ്റ്റ്, 2024 ജനുവരിയിൽ ഇന്ത്യയും UAE തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസം ഡെസേർട്ട് സൈക്ലോൺ. രാജസ്ഥാനിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡെസേർട്ട് സൈക്ലോൺ നടന്നിട്ടുള്ളത്. 2024 ജനുവരിയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക് സ്കൂൾ സ്ഥാപിതമായി. അതെവിടെയാണെന്നുള്ളതാണ്, മധുര, ഉത്തർപ്രദേശിലാണ് ഈ ഒരു സൈനിക് സ്കൂൾ സ്ഥാപിതമായിട്ടുള്ളത്. 2024 ജനുവരിയിൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണർ. ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്നത് ദ്വാരക, ഗുജറാത്ത്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എസ് ജയശങ്കർ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിന ജലശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് മഞ്ചപ്പാലം, കണ്ണൂർ ജില്ല. 4 ജനുവരി ലോക ബ്രെയിലി ദിനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 109th ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ്? ലവ്ലി സർവകലാശാല, പഞ്ചാബ്. കഴിഞ്ഞ വർഷം നാഗ്പൂരിൽ വെച്ചിട്ടായിരുന്നു ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് നടന്നിട്ടുണ്ടായിരുന്നത്. 2024 ജനുവരിയിൽ ആലപ്പി രംഗനാഥ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സ്വാമി സംഗീത പുരസ്കാരം ലഭിച്ചത് എം ജയചന്ദ്രൻ. 2024 ജനുവരിയിൽ യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതയായത് നാദിയ കാൽവിനോ. യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാകുന്ന ആദ്യ വനിത കൂടിയാണിവർ. രാജ്യത്തെ 2nd ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ ഏതാണ്? ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം, പാലക്കാട്. കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് രാജ്യത്തെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് മാർഗനിർദ്ദേശ പ്രകാരം 10 ലക്ഷങ്ങൾ സാക്ഷാത്കരിക്കുന്ന ആശുപത്രികളെയാണ് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായി പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പോയിൻസാണ് നോക്കുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ കറണ്ട് അഫെയർസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കറണ്ട് അഫെയർസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനും ഏതെങ്കിലും ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ നേടുവാനും സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് മറ്റൊരു ടോപ്പിക്കുമായി കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.